ഹായ്, ഞാൻ രമ്യ. എല്ലാവർക്കും രുചിപ്പുരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സമോസയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമോസ. ഇതിൻ്റെ ഷീറ്റും ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതാണ്. മേടിക്കുന്നതൊന്നല്ല കേട്ടോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ ഇനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമോസ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സമോസ ഉണ്ടാക്കുന്നതിനായിട്ട് അതിൻ്റെ ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം. കടയിൽ മേടിക്കാനൊക്കെ കിട്ടും, ഞാൻ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് 250 ഗ്രാം മൈദയാണ്. മൈദ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം ഇതിലേക്ക് ഞാൻ കറുത്ത എള്ളാണ് ഇടുന്നത്, ഒരു അര ടീസ്പൂൺ. ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ നെയ്യ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം കുറേശ്ശെ ഇട്ട് ഒഴിച്ച് ചേർക്കാം. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ 1¾ ഗ്ലാസ് വെള്ളം വേണ്ടി വന്നു. ഇതുപോലെ നന്നായിട്ട് മാവ് സോഫ്റ്റായി കിട്ടാൻ ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ സമൂസയ്ക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കുകയാണ്. ഒരു പാൻ വെച്ചു ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ ഓയിലാണ് എടുക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത്, ഇതൊരു 10 വെളുത്തുള്ളി ഉണ്ടാവും, ചെറുതായി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായി അരിഞ്ഞത്, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത്, ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇതിലേക്ക് 1 സവാള ഇതുപോലെ ചെറുതായി കനം ഇല്ലാതെ ഉറുക്കി വെച്ചത്, നന്നായി ഒന്ന് വാടി കിട്ടണം. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ ഇത്ര ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല ജീരകമാണ്, ചെറിയ ജീരകം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾക്കിതിൽ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, ഇതൊരു 1/4 ടീസ്പൂൺ. 1¼ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്, ഇതിൽ നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ട കാരണമാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കാശ്മീരി മുളക് പൊടിക്ക് പകരം സാധാ മുളക് പൊടി ചേർക്കുക. കുട്ടികൾക്ക് പച്ചമുളക് കടിക്കുമ്പോൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ച് ചേർത്തിട്ടുണ്ട്. നമ്മളുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ സമൂസയുടെ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴച്ചിട്ട് നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാം. അപ്പോഴേക്കും ഇതൊന്ന് ചൂടാറി കിട്ടും. അപ്പോൾ ആ 1/2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷീറ്റാക്കി പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്നും കൂടി റോൾ ചെയ്തെടുക്കുകയാണ്. നന്നായി റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ പീസാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഇനി നന്നായി ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി മടക്കി ഒന്നും കൂടിയും സോഫ്റ്റാക്കി എടുക്കുകയാണ്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. നന്നായി പരത്തിയെടുക്കുക. നല്ല കനം കുറയ്ക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ഷീറ്റിനുള്ളിൽ. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അതിൻ്റെ ഒത്ത് സെൻറ്ററിലായിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. ഇനി നമുക്കിത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കോണാക്കി മടക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഫില്ലിങ് തയ്യാറാക്കുന്നത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് ഇടുകയാണ്. താഴെ വരെ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഇങ്ങനെ വെരലുകൊണ്ട് അമർത്തിയിട്ട് ഈ ഭാഗം കൊണ്ട് മടക്കുക. നമുക്കിത് ഒട്ടിക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ ഒരു സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാ സമോസയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കുക. അപ്പോൾ എനിക്ക് ഇത്രയും സമോസയാണ് 250 ഗ്രാം മൈദമാവിൽ നിന്ന് കിട്ടിയത്. പാൻ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇനി ഇത് ചൂടാവട്ടെ. അപ്പോൾ അതാ നമ്മളുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് സമൂസ ഇട്ട് കൊടുക്കാം.
നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇടയ്ക്കിടെ മറിച്ചിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ല മാറണം. അപ്പോൾ അതാ നമ്മുടെ സമോസ ഇവിടെ നല്ല മൊരിഞ്ഞ് കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി കോരിയെടുക്കും. ഓയിലൊക്കെ നന്നായി വറ്റട്ടെ. പിന്നെ അടുത്തൊരു വട്ടം കൂടി വറുത്തെടുക്കാനുള്ളതുണ്ട്. അപ്പം അതും കൂടി വറുത്തെടുക്കുക. അപ്പം അതാ നമ്മുടെ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം.